പല ഈ വീഡിയോകൾ ശ്രദ്ധിക്കുന്ന പലരും പുതിയൊരു സംരംഭം, പ്രത്യേകിച്ചും ഡീ ഫൈബറിംഗ് മില്ലുകൾ തുടങ്ങാനായിട്ട് ഒരുങ്ങുന്ന പലരുമുണ്ട്. അവരോടൊരു കാര്യം പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കയർബോർഡ്, ആലപ്പുഴ കയർബോർഡ്, കലവൂര് ഉള്ള കയർബോർഡിൻ്റെ ട്രെയിനിങ് സെൻ്ററിൽ ഒരു 5 ദിവസത്തെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ചകിരിയുടെ വിവിധ ഗ്രേഡുകളെക്കുറിച്ചും അതിൻ്റെ എങ്ങനെ പ്രിസർവ് ചെയ്യണം, എങ്ങനെ നല്ല ഹൈ ഗ്രേഡ് ചകിരി പ്രോസസ്സ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശരിയായി മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഡീ ഫൈബർ ചെയ്തുണ്ടാക്കുന്ന ചകിരി നല്ല വെള്ളച്ചകിരിയാണെങ്കിൽ അതിന് നല്ല വില കിട്ടും, നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ ചകിരി മോശമാണെങ്കിൽ വില 23 രൂപ, നല്ല ചകിരിക്ക് 23 മുതൽ 27-28 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുവാൻ സാധിക്കും. അതേസമയത്ത് ചകിരി മോശമാണെങ്കിൽ ആ വില 14 രൂപ വരെയൊക്കെ താന്നു പോയെന്ന് വരാം. അതുകൊണ്ട് ഈ നല്ല ചകിരി വെള്ളച്ചകിരി, പച്ചത്തൊണ്ടിലാണ് വെള്ളച്ചകിരി കിട്ടുന്നത്, പക്ഷെ ആ വെള്ളച്ചകിരി വെള്ള നിറത്തിൽ പ്യുറായിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ചകിരി എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഹ്യമുണ്ടായിരിക്കണം. അത് നിങ്ങൾ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ വേറൊരു ഗുണമുണ്ട്. ഈ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഡീ ഫൈബറിംഗ് മില്ലിൽ നിന്ന് നിങ്ങൾക്കറിയാമോ, 1000 തൊണ്ടിൽ നിന്ന് 500 കിലോ വരെ പിത്ത്, അതായത് ചകിരിച്ചോറ് ലഭിക്കുന്ന യൂണിറ്റുകളുണ്ട്. സാധാരണ അതിൻ്റെ കണക്ക് ഒരു 250 മുതൽ 350 വരെയൊക്കെയാണ്. 200 കിലോ കിട്ടുന്നവരുമുണ്ട്, പക്ഷെ ശരാശരി 300 കിലോ കിട്ടും. അതിൽ കൂടുതൽ കിട്ടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. 500 കിലോ കിട്ടിയ കണക്ക് കിട്ടിയതുമുണ്ട്, വലിയ തൊണ്ടൊക്കെയാണെങ്കിൽ. അപ്പോൾ 1000 തൊണ്ടിൽ നിന്ന് 300 കിലോ കിട്ടിയെന്ന് കൂട്ടിയാലും നിങ്ങൾ ഒരു പ്രൈവറ്റ് മില്ലുകാർ ചുരുങ്ങിയത് 10,000 തൊണ്ട് അടിക്കുന്നത്. ആ 10,000 തൊണ്ടിന് 3000 കിലോ ചകിരിച്ചോറ് ഒരു ദിവസം ഉണ്ടാവും. ആ ചകിരിച്ചോറ് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയാണ് 4 രൂപ എന്ന് പറയുന്നത്. ആ ചകിരിച്ചോറ് നിങ്ങളൊരു വളമാക്കി മാറ്റി അതിൻ്റെ വില 20 രൂപ വരെ ആക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ ലാഭത്തിൻ്റെ ഏറ്റവും കൂടിയ ലാഭത്തിനുള്ള വഴി. 4 രൂപയ്ക്ക് വിറ്റാലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, പക്ഷേ കൂടിയ നല്ല നിലയിൽ അതിനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റിയാൽ, ഒരു വളമാക്കി മാറ്റിയാൽ നിങ്ങൾക്കത് 12 രൂപയും 15 രൂപ 20 രൂപയ്ക്കൊക്കെ വിൽക്കാൻ സാധിക്കും. അത് തന്നെ ഒരു വലിയ വ്യവസായമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചകിരിച്ചോറ് വളമാക്കുന്ന പ്രോസസ്സും നിങ്ങൾ പഠിക്കണം. മാത്രമല്ല, ഈ ചകിരിയിൽ നിന്നും മറ്റുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കുക. അത് കാരണം അത് ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നിങ്ങൾക്കതിനെ ആ രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ട്രെയിനിങ് ഡീ ഫൈബറിംഗ് മില്ലുകൾ തുടങ്ങുന്നവർ അതിനെ സംബന്ധിച്ച് ട്രെയിനിങ്ങിന് പോവുക. അത് ഒന്ന് ആലപ്പുഴ കലവൂരുള്ള കോയർബോ ട്രെയിനിങ് സെൻ്ററിൽ പോകാം, അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്നിൽ ഒരു കയർ ഗവേഷണ കേന്ദ്രമുണ്ട് കേരള സർക്കാരിൻ്റെ. അപ്പോൾ കുടപ്പനക്കുന്ന് ദൂരദർശൻ്റെ അടുത്തായിട്ട് ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ പോയാലും അത്യാവശ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനേകരുടെ ജീവിതം, അനേകർ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അനേകർ അതിനുള്ള ഒരുക്കത്തിലാണ്, അവരുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ കിട്ടി, പല പല ഇൻഫർമേഷൻ, അവരുടെ ജീവിതം തന്നെ മാറ്റുവാൻ അനുകൂലമായ പല അറിവുകളും നേടി. അതുകൊണ്ട് ഒരു നിങ്ങളോടുള്ള ഒരു ബുദ്ധിപ്രദേശം, നിങ്ങൾ ഇതിലെ എല്ലാ വീഡിയോകളും പറ്റുമെങ്കിൽ ഒന്നൊന്നായി കാണുകയും അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയൊരു പഠനവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധിക്കും മാറ്റത്തിനും കാരണമാകുന്നതായിരിക്കും. താങ്ക് യു.